ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ദോർഭിർയുക്താചതുർഭി സ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥം മുനിം വന്ദേ പ്രാചേത സമകൽമഷം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. ചരിതം രഘുനാഥസ്യ ശതകോടിപ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. വാൽമീകിഗിരിസംഭൂത രാമാംഭോനിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാ പുനാതി ഭുവനത്രയം. വാൽമീകേർ മുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാം ഗതിം. ശ്രീരാമ ശരണം സമസ്തജഗതാം രാമം വിനാ കാ ഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ. രാമാത്രസ്യതി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമ ത്വമേവാശ്രയ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനിപുംഗവം. രാമായണ കഥ ആദ്യം തന്നെ ചുരുക്കുന്നു വർണ്ണിക്കുകയാണ്. മഹാജ്ഞാനിയും ബ്രഹ്മർഷിമാരിൽ മുഖ്യനുമായ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ഒരിക്കൽ ദേവർഷിയായ നാരദർ വന്നു. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുംഗവം. വാൽമീകി മഹർഷി നാരദരെ കണ്ട സമയത്ത് ചോദിക്കുകയാണ്. നാരദർ അതിഥിയായി വന്നു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം വാൽമീകി നാരദരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അതാണ് അടുത്ത ശ്ലോകം. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ
ചാരിത്രേണ ച കോയുക്തഃ സർവഭൂതേഷു കോഹിതഃ വിദ്വാൻ കഃ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ. അനവധി കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലയോ മഹർഷെ, ഈ ലോകത്തിൽ സർവസദ്ഗുണങ്ങളും സിദ്ധികളും ഒത്തുചേർന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടോ? ധൈര്യം, വീര്യം, ശമം, സത്യവ്രതം, വിജ്ഞാനം, കാരുണ്യം, സൗന്ദര്യം, ക്ഷമ, ശീലഗുണം, ഏകപത്നീവ്രതം, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മനുഷ്യനുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങക്കതറിയാതെ വരില്ലല്ലോ. ഇത്ര ചോദിച്ച സമയത്ത് നാരദർ മറുപടി പറയാണ്, ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്നാണ്. ഇക്ഷുവാകുവംശപ്രഭവോ രാമോ നാമ ജനൈഹി ശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി നാരദർക്ക്. അദ്ദേഹം പുഞ്ചിരിച്ചും കൊണ്ട് പറയാണ്, ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞ, ഇതിലധികം ഗുണങ്ങളുള്ള ഒരാൾ ഇന്നുണ്ട് എന്നാണ്. ബാഹ്യവും ആന്തരികവുമായ ഗുണങ്ങൾ ധാരാളം ഒത്തുചേർന്ന ആ മഹാപുരുഷൻ്റെ പേര് ശ്രീരാമൻ എന്നാണ്. വാഗ്മിയാണ്, പ്രതാപിയാണ്, ധർമ്മജ്ഞനാണ്, ലോകത്തിന് ഉപകാരം ചെയ്യുന്നവനാണ്. ശ്രീരാമന് സദൃശനായിട്ട് വേറൊരാളില്ല. സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ വിഷ്ണുനാ സദൃശോ വീര്യെ സോമവത് പ്രിയദർശന. ഗാംഭീര്യത്തിൽ സമുദ്രത്തെ പോലെ, സൗന്ദര്യത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ, ക്രോധത്തിൽ അഗ്നിയെ പോലെ, ക്ഷമയുടെ കാര്യത്തിലാണെച്ചാൽ ഭൂമിദേവിയെ പോലെ, ആരാണീ രാമൻ? അയോധ്യയിലെ ഭരണാധിപനായ ആ ദശരഥ മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്നിയിൽ ഉണ്ടായ, പത്നിയുടെ പേര് കൗസല്യ, കൗസല്യയിൽ പിറന്ന പുത്രനാണ് രാമൻ, ദശരഥ രാജാവിൻ്റെ മൂത്ത പുത്രൻ. ആ രാജാവട്ടെ പ്രജകളുടെ സന്തോഷത്തിനായിട്ട് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങി. പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിവേഗം തയ്യാറാക്കി. എന്നാൽ ദശരഥ മഹാരാജാവിൻ്റെ മറ്റൊരു പത്നിയായ കൈകേയി ഈ അഭിഷേക ഒരുക്കമൊക്കെ കണ്ട സമയത്ത് ദേഷ്യമുണ്ടായി. പണ്ട് തനിക്ക് ഭർത്താവ് രണ്ട് വരം തന്നിരുന്നു, ആ സമയത്ത് അത് ചോദിച്ചില്ല. പക്ഷേ ഈ സമയത്ത് അത് ലഭിക്കണമെന്ന് കൈകേയി വാശി പിടിച്ചു. ഇഷ്ടമുള്ള രണ്ട് വരങ്ങൾ നൽകാം എന്ന് ദശരഥൻ വാഗ്ദാനം ചെയ്തിരുന്നു. അത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ശഠിച്ചു. ആ രണ്ട് വരങ്ങളാവട്ടെ, ഒന്ന് ശ്രീരാമനെ വനാന്തരങ്ങളിലേക്ക് അയക്കണം, മറ്റേത് തൻ്റെ പുത്രനായ ഭരതനെ യുവരാജാവാക്കണം എന്നായിരുന്നു. സത്യവ്രതനായ ദശരഥൻ നിവൃത്തിയില്ലാതെ മകനെ കാട്ടിലേക്ക് അയച്ചു. യാതൊരു പരിഭവുമില്ലാതെ രാമൻ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയായ സുമിത്രയിലുണ്ടായ പുത്രൻ ലക്ഷ്മണൻ, തൻ്റെ സഹോദരൻ ലക്ഷ്മണനെയും ലക്ഷ്മണനോടുകൂടി തൻ്റെ പത്നി സീതാദേവി, സീതാദേവിയോടുകൂടി കാട്ടിലേക്ക് പോയി. തം വ്രജം തം പ്രിയോ ഭ്രാത ലക്ഷ്മണോനു ജഗാമഹ. സീതയെപ്പറ്റി പറയണം ഇവിടെ. സർവലക്ഷണ സമ്പന്ന നാരീണാമുത്തമാവധൂ സീതാപ്യനുഗതാരാമം ശശിനും രോഹിണി യഥാ. ആ സീതാദേവി, രാമന് അനുയോജ്യയായ സീതാദേവി ഭർത്താവിനെ അനുഗമിച്ചു. ഇതുപോലെ ചന്ദ്രനെ രോഹിണി നക്ഷത്രം അനുഗമിക്കുന്നത് പോലെ. അങ്ങനെ അവർ പുറപ്പെട്ടു. ശൃംഗവേരപുരേ സൂതം ഗംഗാകൂലേ വ്യസർജയത് ഗുഹമാസാദ്യ ധർമാത്മാ നിഷാദാധിപതിം പ്രിയം. നിഷാദ രാജാവായ ഗുഹനാണ് അവരെ ആ ഗംഗാനദി കടത്തിയത്. കാട്ടിൽ വെച്ച് രാമൻ ഭരദ്വാജ മുനിയെ കണ്ടു. മുനിയുടെ നിർദ്ദേശപ്രകാരം ചിത്രകൂടത്തിൽ താമസിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ദശരഥ രാജാവ് മരിച്ചത്.
രാജാദശരഥസ്വർഗം ജഗാമവിലപൻ സുതം ഗതേതു തസ്മിൻ ഭരതോ വസിഷ്ഠ പ്രമുഖൈർ ദ്വിജൈഹി. ദശരഥ രാജാവ് മരിച്ചു. എന്നാൽ യുവരാജാവായിട്ട് ഭരണം തുടരാൻ ഭരതനിഷ്ടല്യ. ഭരതൻ വനത്തിലേക്ക് വന്ന് ജ്യേഷ്ഠനെ കണ്ടു, വന്ദിച്ചു. ജ്യേഷ്ഠനോട് നാട്ടിലേക്ക് വരണം എന്ന് രാമനോട് അപേക്ഷിച്ചു. പക്ഷേ രാമൻ സിംഹാസനം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഭരത, നീ വേണം രാജ്യം ഭരിക്കുക, എനിക്ക് രാജ്യം ആവശ്യമില്ല. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ പുറപ്പെട്ടതാണ്. 14 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് പറയാണ്. അച്ഛൻ്റെ ആ വാക്കിനെ മാനിച്ചുകൊണ്ട് രാമൻ ഭരതൻ്റെ അഭ്യർത്ഥനയെ നിരസിച്ചു. അവസാനം ഭരതൻ നാട്ടിലേക്കിനെ മടങ്ങുകയാണ്. രാമൻ്റെ പാദുകങ്ങൾ ആ മെതിയടി എടുത്ത് ശിരസിൽ വെച്ച് അദ്ദേഹം രാമൻ ഭരിക്കുന്നു രാജ്യം എന്നാണ്. ആ മെതിയടി എടുത്ത് സിംഹാസനത്തിൽ വെച്ച് രാമൻ രാജ്യം ഭരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചു. നന്ദിഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ കാട്ടിലെങ്ങനെ കഴിയണോ അതിനേക്കാൾ കഷ്ടായും കൊണ്ട് മരപുരി ധരിച്ചും കൊണ്ട് ത്യാഗം അനുഭവിച്ചും കൊണ്ട് ആ ഭരതൻ രാജ്യം ഭരിക്കുകയാണ്. രാമനാവട്ടെ നഗരത്തിൽ നിന്ന് ആളുകൾ ഇനിയും തൻ്റെ അടുത്തേക്ക് എത്തിയാലോ എന്ന് സംശയിച്ച് അവിടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നു. വിരാധൻ എന്ന രാക്ഷസനെ വധിച്ചതാ കാലത്താണ്. ധാരാളം മുനിമാരെയൊക്കെ സന്ദർശിക്കാൻ ആ സമയത്ത് സാധിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ദേവേന്ദ്രൻ്റെ വില്ലും ഒരിക്കലും അമ്പ് തീരാത്ത ആവനാഴിയും വാളും ഒക്കെ രാമൻ നേടി. മുനിമാർക്ക് വാക്ക് കൊടുത്തു, രാക്ഷസവധത്തിനായിട്ട് ഞാൻ ശ്രമിക്കും എന്ന് പ്രതിജ്ഞയെടുത്തു. ആ സമയത്താണ് ശൂർപ്പണഖ വന്നത്. ശൂർപ്പണഖയെ വിരൂപിയാക്കി, വികൃതയാക്കപ്പെട്ട ശൂർപ്പണഖ അവളുടെ അപേക്ഷ മാനിച്ച് യുദ്ധത്തിന് വന്നു. ഖരനും ദൂഷണനും അവരുടെ കൂടെയുള്ള 14,000 രാക്ഷസന്മാരെയും ഒക്കെ രാമൻ നിഗ്രഹിച്ചു. രാവണൻ്റെ ബന്ധുക്കളാണ് ഇവരൊക്കെ. ഈ വാർച്ചയൊക്കെ രാവൺ മനസ്സിലാക്കി. രാവണൻ തൻ്റെ അമ്മാവനായ മാരീചൻ എന്ന ആ അസുരനെ സീതാപഹരണത്തിനായിട്ട് നിയോഗിച്ചു. ആ മാരീചൻ്റെ മായ കൊണ്ട് പൊന്മാനായിട്ട് വന്നു ആ മാരീചൻ. സീതയ്ക്കത് വേണമെന്ന ആഗ്രഹം. രാമൻ ആ മാനിനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. പിന്നുണ്ടായ സംഭവമൊക്കെ നമുക്കറിയാം. മാരീചനെ വധിച്ചുവെങ്കിലും മാരീചൻ മരിക്കുന്ന സമയത്ത് രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. സീത നിർബന്ധിച്ചിട്ട് അവസാനം ആ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനടുത്തേക്ക് പുറപ്പെടുകയാണ്. ആ തക്കത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. വിഷമിച്ച രാമനും ലക്ഷ്മണനും കഴിയുന്നു. പക്ഷിശ്രേഷ്ഠനായ ജടായുവിൽ നിന്ന് സീതയെ രാവണനാണ് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കി. രാവണനുമായിട്ടുള്ള ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ജടായു മരിച്ചു. വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് രാമൻ കബന്ധനെ നിഗ്രഹിച്ചു. ശബരിയുടെ ആശ്രമത്തിലേക്ക് എത്തി. പിന്നീട് പമ്പാതീരേ ഹനുമതാ സംഗതോ വാനരേണഃ ഹനുമദ്വചനാച്ചൈവ സുഗ്രീവേണ സമാഗതഃ സുഗ്രീവായ ച തത്സർവം ശംസദ്രാമോ മഹാബല. എന്താണ്ടായത്? പമ്പാതീരത്ത് വെച്ച് ഹനുമാനെ കാണാനിടയായി. പിന്നീട് ഹനുമാൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് സുഗ്രീവൻ എന്ന ആ കപീന്ദ്രനായി സഖ്യമുണ്ടായി. സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലിയെ വധിക്കാം എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്തു. പല പരീക്ഷണങ്ങളും ഉണ്ടായി. സുഗ്രീവന് സംശയമായി, സാധിക്കുമോ ഇത്രയും കേമനായിട്ടുള്ള ബാലിയെ വധിക്കാനുള്ള ശക്തി രാമനുണ്ടോ എന്നുള്ള സംശയം. അങ്ങനെ ആ പരീക്ഷണങ്ങളിലൊക്കെ രാമൻ വിജയിച്ചു. തനിക്ക് ബാലിയെ വധിക്കാനാകും എന്ന് സുഗ്രീവനെ വിശ്വസിപ്പിച്ചു.
ഒരൊറ്റ ബാണം കൊണ്ട് ബാലിയെ രാമൻ വധിച്ചു. ബാലിവധത്തിന് പകരമായിട്ട് സീതയെ കണ്ടുപിടിച്ചു കൊള്ളാം എന്നാണ് സുഗ്രീവൻ ശ്രീരാമനോട് ചെയ്ത പ്രതിജ്ഞ. അങ്ങനെ സീതയെ കണ്ടെത്താനായി സുഗ്രീവൻ വാനരന്മാരെയൊക്കെ നാലിക്കുകളിലേക്കും അയച്ചു. നമ്മുടെ ജടായുവിൻ്റെ സഹോദരനായ സമ്പാദിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഹനുമാൻ 100 യോജന വിസ്താരമുള്ള ആ ദക്ഷിണ മഹാസമുദ്രം ലംഘിച്ച് ലങ്കയിലെത്തി. അവിടെ ആ അശോകവനികയിൽ ദുഃഖിച്ചിരിക്കുന്ന ആ സീതാദേവിയെ കണ്ടു. വർത്തമാനങ്ങളൊക്കെ അറിയിച്ചു, ദേവിയെ ആശ്വസിപ്പിച്ചു. താൻ രാമൻ്റെ ആളാണ് എന്ന് കാണിക്കാനായിട്ട് ആ ശ്രീരാമൻ നൽകിയ ആ മുദ്രമോതിരം കാണിച്ചു. സീതയ്ക്ക് ആശ്വാസമായി. രാവണ സേനാപതികളെയും രാവണൻ്റെ ഇളയ മകനായ ആ അക്ഷകുമാരനെയും ഹനുമാൻ വധിച്ചു. രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള ആ രാവണനെ വെല്ലുവിളിച്ചു. വീണ്ടും ആ കടൽ ചാടിക്കടന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തെത്തി കണ്ടു ഞാൻ സീതയെ എന്ന് രാമനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് രാമൻ സമുദ്രതീരത്തെത്താണ്. തതസുഗ്രീവസഹിതോ ഗത്വാ തീരം അഹോദധേഹേ സമുദ്രം ക്ഷോഭയാമാസ ശരൈരാദിത്യസന്നിഭൈഹി. ശ്രീരാമൻ യുദ്ധസന്നദ്ധനായി സമുദ്രതീരത്തെത്തി. സേതുബന്ധനം ചെയ്ത് വാനര സേനകളോടെ ആ ലങ്കാപുരിയിലെത്തി. അങ്ങനെ ഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ രാവണനെ വധിച്ചു. തേന ഗത്വാ പുരിയും ലങ്കാം ഹത്വാ രാവണമാഹവേ. അങ്ങനെ യുദ്ധത്തിൽ രാവണനെ വധിച്ചു. തൻ്റെ അടുത്തേക്ക് വന്ന ആ സീതാദേവിയോട് രാമൻ വളരെ ക്രൂരമായിട്ടാണ് സംസാരിച്ചത്. സീതയ്ക്കൊരു കളങ്കവും ഏറ്റില്ല, ശുദ്ധയാണെന്ന് ലോകരെ ബോധിപ്പിക്കാനാണ്. സീത അഗ്നികുണ്ടത്തിൽ ചാടി യാതൊരു കളങ്കവും ഇല്ലാത്തവളാണെന്ന് തെളിയിച്ച് അഗ്നിശുദ്ധയായി പുറമേക്കിനെ വന്നു. രാമൻ സീതയെ സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഇവിടെ ഇപ്പം രാമൻ്റെ കൂടെ രാവണൻ്റെ അനുജനായ വിഭീഷണനുണ്ട്. ആ വിഭീഷണനെ രാക്ഷസ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു. അഭിഷിച്യ ച ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തദാരാമോ വിജ്വര പ്രമുമോദഹ. രാക്ഷസന്മാരും വാനരന്മാരും എല്ലാം ചേർന്ന് അയോധ്യയിലേക്ക് തിരിച്ചു എന്നാണ്. പിന്നീട് വീണ്ടും ദാ ശ്രീരാമൻ രാജ്യം ഭരിക്കാനായിട്ട് ആരംഭിച്ചു. ശ്രീരാമൻ്റെ ഭരണകാലത്ത് പ്രജകളൊക്കെ കൃതയുഗകാലത്തെന്ന പോലെ സുഖമായിട്ട് കഴിഞ്ഞു. രോഗമില്ല, ബാലമരണങ്ങളില്ല, വിധവകളില്ല, അതിവൃഷ്ടി അനാവൃഷ്ടി ഒന്നുമില്ല, കള്ളന്മാരില്ല, സ്ത്രീകളൊക്കെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞു എന്നാണ്. വിശപ്പും ദാഹവും സഹിക്കുന്നവരായിട്ട് ആരുമില്ല. ഇതായിരുന്നു രാമരാജ്യം. പ്രഹൃഷ്ടമുദിതോ ലോകസ്തുഷ്ട പുഷ്ട സുധാർമിക നിരാമയോ ഹ്യരോഗശ്ച ദുർഭിക്ഷ ഭയവർജിത ന പുത്രമരണം കേചിദ്രക്ഷ്യന്തി പുരുഷാ ക്വചിത് നാര്യശ്ചാവിധവാ നിത്യം ഭവിഷ്യന്തി പതിവ്രതാഹ ന ചാഗ്നിജം ഭയം കിഞ്ചിന്നാപ്സു മജ്ജന്തി ജന്തവ ന വാതജം ഭയം കിഞ്ചിന്നാപി ജ്വരകൃതം തഥാ. എല്ലാവരും സ്വസ്ഥമായിട്ട് കഴിഞ്ഞു എന്നർത്ഥം. നിത്യം പ്രമുദിതാഹ സർവേ യഥാ കൃതയുഗേ തഥാ. കൃതയുഗത്തിലുള്ളതുപോലെ ശാന്തി സമാധാനം. പിന്നീട് അതിൻ്റെ ഒരു ഫലശ്രുതി പറയാണ്, ഈ രാമായണം കേട്ടാൽ വായിച്ചാൽ ഒക്കെ ഉള്ള ലാഭം. ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംയുതം യപ്പഠേത രാമചരിതം സർവപാപൈഹി പ്രമുച്യതേ യദദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നര സപുത്രപൗത്ര സഗണ പ്രേത്യ സ്വർഗേ മഹീയതേ പഠൻ ദ്വിജോ വാഗൃഷഭത്വമീയാത് സ്യാത് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിക്ജന
പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. ഈ രാമായണം വായിക്കുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിലൊക്കെ ശാന്തി ഉണ്ടാവും, അതാണ് മുഖ്യം. സമാധാനം ഉണ്ടാവും, ആയുസ് വർദ്ധിക്കും, ബന്ധുമിത്രാദികളോടുകൂടി സുഖമായിട്ട് കഴിയാൻ സാധിക്കും. പഠിപ്പ് വേണമെന്നുള്ള ആളാണിത് വായിക്കണമെങ്കിൽ അയാൾക്ക് വിദ്യ പഠിപ്പുണ്ടാവും. രാജ്യം ഭരിക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധിക്കും. നല്ലവണ്ണം കച്ചവടം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അയാൾക്ക് ധാർമ്മികമായിട്ട് വൃത്തിയിൽ കച്ചവടം ചെയ്യാൻ സാധിക്കും. എല്ലാം കൊണ്ടും ഈ രാമായണം വായിക്കുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള ജീവിതവും അത് സുഖമായിട്ട് കഴിയാം. ഇനി ആത്മീയമായിട്ടുള്ള ജീവിതം അതാണെങ്കിലും ഭുക്തിയും മുക്തിയും രണ്ടും സാധിക്കുന്ന അർത്ഥം, ഇവിടെ ഇരിക്കുമ്പം സമാധാനമായിട്ട് കഴിയാം. ഇനി അവസാനകാലവും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കാനും സാധിക്കും. ഇതാണ് ഫലശ്രുതി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ബാലകാണ്ഡേ പ്രഥമഃ സർഗഃ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.